ഇറാഖിലെ അമേരിക്കൻ അധിനിവേശത്തെക്കുറിച്ചും 1979 മുതൽ 2003 വരെ ഇറാഖിൻ്റെ പ്രസിഡൻ്റായിരുന്ന സദ്ദാം ഹുസൈനെക്കുറിച്ചുമാണ് ഇനി പിന്റർ പറയുന്നത്. പിന്റർ തുടരുന്നു: As every single person here knows, the justification for the invasion of Iraq was that Saddam Hussein possessed a highly dangerous body of weapons of mass destruction, some of which could be fired in 45 minutes, bringing out appalling devastation. 2003-ലാണ് അമേരിക്കാസ് ഇൻവേഷൻ ഓഫ് ഇറാഖ് നടക്കുന്നത്. സദ്ദാം ഹുസൈൻ്റെ പക്കൽ വളരെ അപകടകാരികളായ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ പാകത്തിനുള്ള ഒരുപാട് വെപ്പൻസ് ഉണ്ട് എന്ന ന്യായീകരണം പറഞ്ഞായിരുന്നു ഈ അധിനിവേശങ്ങളെല്ലാം നടന്നത്. ഈ വാർത്ത കേട്ടവർ ഈ കാരണം വിശ്വാസത്തിലെടുക്കുന്നത് ഉറപ്പുവരുത്തുവാൻ ബന്ധപ്പെട്ടവർ ശ്രമിച്ചിരുന്നു. ബട്ട് അക്കോർഡിംഗ് ടു പിന്റർ ഇറ്റ് വാസ് നോട്ട് ട്രൂ. ഇതായിരുന്നില്ല അമേരിക്ക ഇറാഖ് അധിനിവേശം, ഇറാഖിൽ അധിനിവേശം നടത്തുവാനുള്ള കാരണം എന്ന് പിന്റർ പറയുന്നുണ്ട്. മാത്രമല്ല ജനങ്ങളോട് പറഞ്ഞിരുന്ന മേൽ പറഞ്ഞ റീസൺ അത് അസത്യവുമാണ്, അത് ട്രൂ അല്ല, അത് അസത്യമാണ് എന്ന് കൂടി ഇദ്ദേഹം പറയുന്നു. പിന്നെ നിങ്ങളെല്ലാം കേട്ട് കാണും അൽ ഖ്വയ്ദ. വാർത്താ മാധ്യമങ്ങളിൽ, മീഡിയയിൽ നിങ്ങൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പേരാണത്. ഇറ്റ്സ് എ ബ്രോഡ് ബേസ്ഡ് മിലിറ്റൻറ്റ് ഇസ്ലാമിസ്റ്റ് ഓർഗനൈസേഷൻ. ഒരു ഇസ്ലാമിക തീവ്രവാദി സംഘടനയാണ് അത്. ഈ ഒരു സംഘടനയുമായിട്ട് ഇറാഖിന് നല്ല ബന്ധമാണ് എന്നായിരുന്നു മീഡിയയിലൂടെയും മറ്റും ജനങ്ങൾ കേട്ടിരുന്നത്. ഈ ഒരു ന്യൂസ് യു എസ് ഒരുപാട് സ്പ്രെഡ് ചെയ്തിരുന്നു ലോകത്തുള്ള പല മീഡിയാസിലൂടെയും. യു എസ് ഇറാഖിന് ഇങ്ങനെ ഒരു പട്ടം ചാർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. മാത്രമല്ല September 11, 2001 ഈ അൽ ഖ്വയ്ദ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്ക് ചെയ്തിരുന്നു. ആ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ മീഡിയ അറ്റൻഷൻ കിട്ടിയ ഒരു ഇൻസിഡൻ്റ് കൂടിയായിരുന്നു ഇത്. ഈ സംഭവത്തിൽ ഇറാഖിന് തുല്യമായ പങ്കുണ്ട് എന്ന വാർത്തയും അമേരിക്ക പുറത്തുവിടുകയുണ്ടായി അന്ന്. ഇങ്ങനെയൊക്കെയാണ് ജനങ്ങളിൽ കാര്യങ്ങൾ എത്തുന്നതെന്ന് ബന്ധപ്പെട്ടവർ ഈ കാര്യത്തിലും ഉറപ്പുവരുത്തിയിരുന്നു. പക്ഷേ ഈ അവകാശവാദവും പിന്റർ അസത്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു: വി വർ അഷ്വേർഡ് ഇറ്റ് വാസ് ട്രൂ ബട്ട് ഇറ്റ് വാസ് നോട്ട് ട്രൂ. ശേഷം ഈ സംഭവങ്ങളുടെ എല്ലാം ശരിക്കുമുള്ള കാരണങ്ങൾ എന്താണെന്ന് താൻ മനസ്സിലാക്കിയത് പിന്റർ വിവരിക്കുകയാണ്. ഇനി പിന്ററിന്റെ വാക്കുകളിലേക്ക്: ദി ട്രൂത്ത് ഈസ് സംതിങ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ദി ട്രൂത്ത് ഈസ് ടു ഡു വിത്ത് ഹൗ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ്സ് റോൾ ഇൻ ദി വേൾഡ് ആൻഡ് ഹൗ ഇറ്റ് ചൂസസ് ടു എംബോഡി ഇറ്റ്. അമേരിക്ക എന്ന രാജ്യം നമുക്കറിയാം വേൾഡിലെ വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ കൺട്രീസിൽ പെട്ടതാണ്. ഓൾസോ ഇറ്റ്സ് എ ഡെവലപ്ഡ് കൺട്രി. മാത്രമല്ല വേൾഡ് പോലീസ് ചമഞ്ഞ് നടക്കലാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ജോലി. ലോകത്ത് എവിടെ എന്ത് സംഭവിച്ചാലും അതിൽ പോയി ഇടപെടും. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യമായാൽ പോലും അതിൽ പോയിട്ട് ചെന്ന് തലയിടും. ഇന്നും വേൾഡ് ന്യൂസൊക്കെ വീക്ഷിച്ചാൽ നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാകും. ഇപ്പോൾ കശ്മീർ വിഷയത്തിലൊക്കെ ഇടക്കിടക്ക് വെറുതെ ആവശ്യമില്ലാതെ അമേരിക്ക പ്രസ്താവന സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അങ്ങനെ ലോകത്തുള്ള എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന, എല്ലാത്തിനെയും ചോദ്യം ചെയ്യുവാൻ അധികാരമുള്ള രാജ്യമാണ് തങ്ങളെന്നാണ് അമേരിക്ക സ്വയം കരുതിയിരുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അമേരിക്ക സ്വയം കരുതുന്ന ഈ റോളിൻ്റെ ഫലമായാണ് ഇൻവേഷൻ ഓഫ് ഇറാഖ് നടന്നതെന്ന് പിന്റർ ഇവിടെ സമർത്ഥിക്കുന്നു. ശേഷം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഫോറിൻ പോളിസി ഓരോന്നോരോന്നായി പിന്റർ റീഡേഴ്സിന് മുൻപിൽ അവതരിപ്പിക്കുന്നു. പിന്ററിൻ്റെ വാക്കുകളിലേക്ക്. പിന്റർ സേയ്സ്: Everyone knows what happened in the Soviet Union and throughout Eastern Europe during the post-World War. The systematic brutality, the widespread atrocities, the ruthless suppression of independent thought. All this has been fully documented and verified. Second World Warinu shesamulla karyangalanu ivide Pinter parayunnathu. Namukkariyam Second World Warinu shesham history nokkumbol രണ്ട് പവർഫുൾ കൺട്രീസ് ആധിപത്യം നേടുന്നതായി നമുക്ക് കാണാനാകും. യു എസ് എ ആൻഡ് യു എസ് എസ് ആർ ഓർ സോവിയറ്റ് യൂണിയൻ. ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു പിന്നീട് ഒരുപാട് കാലം. എല്ലാ മേഖലകളിലും അവർ തമ്മിൽ മത്സരം മാത്രമായിരുന്നു. ലോകത്തെ രാജ്യങ്ങൾ വരെ രണ്ടായി വിഭജിക്കപ്പെട്ടു.
അമേരിക്കയോട് ആഭിമുഖ്യം പുലർത്തുന്നവരും അതേപോലെ USSRനോട് ആഭിമുഖ്യം പുലർത്തുന്ന രാജ്യങ്ങളും. അങ്ങനെയാണ് 1950s മുതൽ 1990s വരെ ഉണ്ടായിരുന്ന കോൾഡ് വാർ എല്ലാം സംഭവിക്കുന്നത്. ഇരു രാജ്യങ്ങളും USAയും USSRഉം അവരവരുടെ സർവാധിപത്യം സ്ഥാപിക്കാനുള്ള കാണിച്ചുകൂട്ടലുകളായിരുന്നു ഈ സമയങ്ങളിൽ നടത്തിയിരുന്നത്. ഈ സമയങ്ങളിൽ സോവിയറ്റ് യൂണിയനിലും അതേപോലെ തന്നെ ഈസ്റ്റേൺ യൂറോപ്പിലും സ്വതന്ത്ര ചിന്തകൾക്കെതിരെ സിസ്റ്റമാറ്റിക് ബ്രൂട്ടാലിറ്റി, അതായത് വളരെ പ്ലാനിങ്ങോട് കൂടിയേ നടന്ന ക്രൂരകൃത്യങ്ങളും വൈഡ് സ്പ്രെഡ് അട്രോസിറ്റീസ്, വ്യാപകമായ പീഡനങ്ങളും യാതൊരു കരുണയുമില്ലാത്ത അടിച്ചമർത്തലുകളും അരങ്ങേറിയത്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുമായിരുന്നു യൂറോപ്പിൽ, അതേപോലെ തന്നെ സോവിയറ്റ് യൂണിയനിലും. ഇവരൊക്കെ സോഷ്യലിസ്റ്റ് കൺട്രീസോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കൺട്രീസോ ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ കൃത്യങ്ങളെല്ലാം വളരെ കൃത്യമായും വ്യക്തമായും ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ വെരിഫൈ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. ഇത് USSRന്റെ കാര്യം. പക്ഷേ ആ ടൈമിൽ പല രാജ്യങ്ങളുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ USഉം അതേപോലെ തന്നെ USSRഉം ഇടപെടുന്നത്, പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇടപെടുന്നത് നമുക്ക് കാണാൻ കഴിയും. കൊറിയയിൽ, വിയറ്റ്നാമിൽ, ജർമ്മനിയിൽ, ചിലിയിൽ, ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂയിൽ, അതേപോലെ തന്നെ ഇറാഖ് ഇറാൻ ഇഷ്യൂസ്, ഈ വക രാജ്യങ്ങളുടെ എല്ലാം കാര്യങ്ങളിൽ പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇടപെടുന്നത് ആ കാലത്ത് കണ്ടതാണ്. നമ്മൾ നേരത്തെ USSRലും അതേപോലെ തന്നെ ഈസ്റ്റേൺ യൂറോപ്പിലും നടന്ന അട്രോസിറ്റീസ്, അവ ഡോക്യുമെൻ്റഡ് ആൻഡ് വെരിഫൈഡ്, അത് ഇവ രണ്ടും ചെയ്തിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതേ സമയത്തെ അമേരിക്കയുടെ കുറ്റകൃത്യങ്ങളെ മറ്റു പ്രദേശത്തെ പോലെ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിരുന്നില്ല, അതായത് രേഖപ്പെടുത്തിയിരുന്നില്ല. ഈ കാരണം കൊണ്ടാണ് പിന്റർക്ക് അമേരിക്കയോട് തർക്കിക്കേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ വക കാര്യങ്ങൾ, അതായത് ഈ സമയത്തെ US ക്രൈമിനെ, USA നടത്തിയ ക്രൈംസിനെ വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്ന അഭിപ്രായം കൂടി പിന്റർ മുന്നോട്ട് വെക്കുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നു ഓൾദോ കൺസ്ട്രെയിൻഡ് ടു എ സെർട്ടൻ എക്സ്റ്റെൻറ്റ് ബൈ ദി എക്സിസ്റ്റൻസ് ഓഫ് ദി സോവിയറ്റ് യൂണിയൻ, ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആക്ഷൻസ് ത്രൂഔട്ട് ദി വേൾഡ് മെയ്ഡ് ഇറ്റ് ക്ലിയർ ദാറ്റ് ഇറ്റ് ഹാഡ് കൺക്ലൂഡഡ് ഇറ്റ് ഹാഡ് കാർട്ട് ബ്ലാൻഷ് ടു ഡു വാട്ട് ഇറ്റ് ലൈക്ക്ഡ്. USന്റെ ലോകമെമ്പാടുമുള്ള പ്രവർത്തനങ്ങൾ വെച്ച് ഒന്ന് വിലയിരുത്തിയാൽ ലോകത്ത് അവർക്ക് ഇഷ്ടമുള്ളത് എന്തും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് വീക്ഷിക്കുന്നവർക്ക് ഒരു പക്ഷെ തോന്നിപ്പോകും. കാരണം അവർ യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് പല കാര്യങ്ങളിലും ഇടപെട്ടിരുന്നത്. സോവിയറ്റ് യൂണിയൻ ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ ഇതിനൊരു നിയന്ത്രണം ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി മൊത്തത്തിൽ നോക്കുമ്പോൾ US ലോക പോലീസ് കളിക്കുകയായിരുന്നു. USന്റെ കടന്നാക്രമണങ്ങളും അധിനിവേശങ്ങളും വളരെ തന്ത്രപൂർവമായിരുന്നു അവർ ചെയ്തിരുന്നത്. ഒരു സോവറിൻ സ്റ്റേറ്റ്, ഒരു സ്വതന്ത്ര രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സർവാധികാരമുള്ള രാജ്യത്ത് എന്തെങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നുവെങ്കിൽ അവർ, അതായത് അമേരിക്ക, നേരിട്ട് ഇൻവേഷൻ നടത്തില്ല, അവർ തന്നെ ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു മെത്തേഡ് വഴിയായിരുന്നു അവർ ഈ രാജ്യങ്ങളെ ഇൻവേഡ് ചെയ്തിരുന്നത്. ഈ ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റിനെ കളിയാക്കിക്കൊണ്ട് പിന്റർ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് മീൻസ് ദാറ്റ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഡൈ ബട്ട് സ്ലോവർ ദാൻ ഇഫ് യു ഡ്രോപ്ഡ് എ ബോംബ് ഓൺ ദം ഇൻ വൺ ഫെൽ സ്വൂപ്പ്. ഇറ്റ് മീൻസ് ദാറ്റ് യു ഇൻഫെക്ട് ദി ഹാർട്ട് ഓഫ് ദി കൺട്രി, ദാറ്റ് യു എസ്റ്റാബ്ലിഷ് എ മാലിഗ്നന്റ് ഗ്രോത്ത് ആൻഡ് വാച്ച് ദി ഗാംഗ്രീൻ ബ്ലൂ. വെൻ ദി പോപ്പുലൻസ് ഹാസ് ബീൻ സബ്ഡ്യൂഡ് ഓർ ബീറ്റൺ ടു ഡെത്ത് the same thing and your own friends, the military and the great corporations, sit comfortably in power, you go before the camera and say that democracy has prevailed. This was a commonplace in US foreign policy in the years to which I refer. പിന്റർ പറയുന്നത് ഇതാണ്, ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് എന്നാൽ അതിൽ ആയിരക്കണക്കിന് ആളുകൾ മരിക്കും, പക്ഷേ വളരെ സാവധാനമായിരിക്കും എന്ന് മാത്രം. ഒരു ബോംബ് ഡ്രോപ്പ് ചെയ്ത് മിന്നലാക്രമണം നടത്തി കൊല്ലുന്നതിനേക്കാൾ സാവധാനത്തിൽ ആളെ കൊല്ലുന്ന ഒരു സംവിധാനം, അതാണ് ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് എന്ന് പിന്റർ കളിയാക്കി പറയുന്നു. അമേരിക്ക ഒരു രാജ്യത്ത് കടന്നു കയറി അതിൻ്റെ ഹൃദയഭാഗത്ത് അണുബാധ ഉണ്ടാക്കുന്നു, അങ്ങനെ ആ രാജ്യത്ത് പകയുടെയും വിദ്വേഷത്തിൻ്റെയും അംശം സ്ഥാപിക്കുന്നു, എന്നിട്ട് ആ ചീഞ്ഞൊഴുകുന്ന അവസ്ഥ, അവിടെ അരങ്ങേറുന്ന അരാജകത്വം, അത് വികസിക്കുന്നത്, വളർന്നു വരുന്നത് കണ്ടു ആസ്വദിച്ച് നിൽക്കുന്നു.
എന്നിട്ട് ഇവർ തന്നെ ഉണ്ടാക്കിയ കലാപം അതിൽ പങ്കെടുക്കുന്നവരെ തല്ലിച്ചതച്ചും കൊന്നു കൊലവിളിച്ചും ആ ജനക്കൂട്ടത്തെ കീഴടക്കുന്നു. എന്നിട്ട് അമേരിക്കയുടെ അവിടുത്തെ കൂട്ടുകാർ അധികാരത്തിൽ സുഖമായി ഇരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം US ക്യാമറയ്ക്ക് മുൻപിൽ വന്ന്, അതായത് മീഡിയയ്ക്ക് മുൻപിൽ വന്ന്, ഡെമോക്രസി ഹാസ് പ്രിവെയിൽഡ്, ഡെമോക്രസി വിജയിച്ചിരിക്കുന്നു, അത് വീണ്ടും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വീരവാദം മുഴക്കുന്നു. താൻ പറഞ്ഞ വർഷങ്ങളിലെ USന്റെ ഫോറിൻ പോളിസി ഇതാണ് എന്ന് പിന്റർ അവകാശപ്പെടുന്നു. നെക്സ്റ്റ് പിന്റർ മെൻഷൻസ് ദി എക്സാമ്പിൾ ഓഫ് നിക്കരാഗ്വ വേർ ദി US ഹാസ് ഇന്റർവീൻഡ്. US ലോകത്ത് തങ്ങളുടെ സ്ഥാനം എന്താണെന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നതെന്ന് ഈ എക്സാമ്പിളിലൂടെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാനാകും എന്ന് പിന്റർ പറയുന്നു. നിക്കരാഗ്വ ഇറ്റ്സ് എ സെൻട്രൽ അമേരിക്കൻ കൺട്രി. 1970s മുതൽ 1990s വരെ ആ രാജ്യത്ത് നിക്കരാഗ്വൻ റവല്യൂഷൻ നടക്കുന്നുണ്ട്. 1970s ഈ രാജ്യത്ത് ഏകാധിപതിയായിരുന്ന, അതുപോലെ 1970s ഈ രാജ്യത്ത് ഏകാധിപതിയായിരുന്ന അനസ്തേസിയോ സൊമോസയുടെ നേതൃത്വത്തിലുള്ള ഡിക്റ്റേറ്റർഷിപ്പ് ഗവൺമെൻറ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 1979 റവല്യൂഷന്റെ ഫലമായി അവരെ ഭരണത്തിൽ നിന്ന് താഴെയിറക്കി. ഈ റവല്യൂഷന് നേതൃത്വം കൊടുത്ത FSLN, സാൻഡിനിസ്റ്റ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട്, അധികാരത്തിലേറുകയും 1990 വരെ ഭരിക്കുകയും ചെയ്തു. ഇവർ അധികാരത്തിലേറിയതിന് പിന്നാലെയാണ് കോൺട്രാ വാർ നടക്കുന്നത്. ഈ FSLN ഗവൺമെന്റിനെ എതിർത്ത ഒരു ഗറില്ല ഫോഴ്സ് ആയിരുന്നു കോൺട്രാസ്. FSLN ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് തന്നെ കോൺട്രാസിന് വേണ്ട എല്ലാ സഹായവും US നൽകിയിരുന്നു. ആ കാലഘട്ടത്തിൽ ലോകത്ത് ഉയർന്നു വന്ന സോഷ്യലിസ്റ്റ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകളെ അട്ടിമറിക്കാനുള്ള എല്ലാ സഹായവും US ഗവൺമെന്റ് നൽകിയിരുന്നു. കോൾഡ് വാറിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ ട്രാജഡി ഓഫ് നിക്കരാഗ്വ എന്ന സംഭവം. ഇനി ഈ സംഭവത്തെ കുറിച്ചിട്ടുള്ള പിന്ററുടെ വിവരണത്തിലേക്ക് കടക്കാം. അദ്ദേഹം പറയുന്നു, ഐ വാസ് പ്രസന്റ് അറ്റ് എ മീറ്റിംഗ് അറ്റ് ദി US എംബസി ഇൻ ലണ്ടൻ ഇൻ ദി ലേറ്റ് 1980s. The United States Congress was about to decide whether to give more money to the Contras in their campaign against the state of Nicaragua. I was a member of a delegation speaking on behalf of Nicaragua, but the most important member of this delegation was a Father John Metcalf. The leader of the US body was Raymond Sayles, then number 2 to the ambassador, later ambassador himself. ലണ്ടനിൽ 1980s നടന്ന US എംബസിയുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത അനുഭവമാണ് ഇവിടെ പിന്റർ പറയുന്നത്. US വിളിച്ച ആ സമ്മേളനത്തിലെ അജണ്ട എന്ന് പറയുന്നത്, നമുക്കറിയാം ആ ടൈമിൽ കോൺട്രാവർ നടക്കുകയാണ് നിക്കരാഗ്വയിൽ. ആ രാജ്യം ഭരിച്ചിരുന്ന FSLN അതിനെതിരെ, ഈ ഗവൺമെൻറ്റിനെതിരെ പോരാടുന്ന കോൺട്രാസിന് USന്റെ സാമ്പത്തിക സഹായം നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിരുന്നു ആ കോൺഗ്രസ്. നിക്കരാഗ്വ ഗവൺമെന്റിനെ പിന്തുണക്കുന്ന പ്രതിനിധി സംഘത്തിൽപ്പെട്ട ഒരാളായിട്ടായിരുന്നു പിന്റർ ആ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഫാദർ ജോൺ മെറ്റ്കാഫ് ആയിരുന്നു ആ പ്രതിനിധി സംഘത്തിലെ മറ്റൊരു പ്രധാനി. റെയ്മണ്ട് സേജ്സ് ഇദ്ദേഹമായിരുന്നു US സംഘത്തലവൻ. സമ്മേളനത്തിൽ ഫാദർ ജോൺ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന്റെ ഭാഗം പറഞ്ഞു. നോർത്ത് നിക്കരാഗ്വയിലുള്ള ഒരു ഇടവകയുടെ ചാർജ് അദ്ദേഹത്തിനായിരുന്നു. അവിടുത്തെ വിശ്വാസികൾ വളരെ സമാധാനത്തിലും സന്തോഷത്തിലുമായി ജീവിച്ചു വരികയായിരുന്നു. അവിടെ സഭാവിശ്വാസികൾ സ്കൂളും ഹെൽത്ത് സെൻറ്ററും അതേപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രവുമെല്ലാം പണിതുയർത്തിയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു കൂട്ടം കോൺട്രാ പ്രസ്ഥാനക്കാർ വന്ന് യാതൊരു പ്രകോപനവും കൂടാതെ അവരെ ആക്രമിച്ചത്. അവരെല്ലാം നശിപ്പിച്ചു. സ്കൂളും ഹെൽത്ത് സെൻറ്ററും അതേപോലെ തന്നെ കൾച്ചറൽ സെൻറ്ററും എല്ലാം നശിപ്പിച്ചു. അവിടുത്തെ നഴ്സുമാരെയും ടീച്ചർമാരെയും റേപ്പ് ചെയ്യുകയും ഡോക്ടേഴ്സിനെ കൊല്ലുകയും, ഇങ്ങനെ വളരെ നിഷ്ഠൂരമായ വിധത്തിൽ അവിടെ അക്രമം അഴിച്ചുവിട്ടു ഈ കോൺട്രാ പ്രസ്ഥാനക്കാർ. സംസ്കാരശൂന്യരെ പോലെയായിരുന്നു ഇക്കൂട്ടരുടെ പെരുമാറ്റം. ഈ സംഭവങ്ങളെല്ലാം വിവരിച്ചതിന് ശേഷം അദ്ദേഹം US ഗവൺമെന്റിനോട് ഈ തീവ്രവാദ പ്രസ്ഥാനത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നു. USന്റെ പ്രതിനിധിയായ റെയ്മണ്ട് അദ്ദേഹം യുക്തിപൂർവം ചിന്തിക്കുന്ന റെസ്പോൺസിബിൾ ആയൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഇതെല്ലാം ക്ഷമയോടെ കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഫാദർ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. യുദ്ധത്തിൽ നിഷ്കളങ്കരായ ആളുകളാണ് എപ്പോഴും ബുദ്ധിമുട്ടുക. അയാളുടെ ഈ വാക്കുകൾ എല്ലാവരെയും ഞെട്ടിച്ചു. പിന്റർ അടക്കം എല്ലാവരും അയാളുടെ
മുഖത്തേക്ക് കുറച്ചു നേരം അമ്പരപ്പോടെ നോക്കി നിന്നു. പക്ഷേ റെയ്മണ്ടിന് യാതൊരു മടിയും തോന്നിയില്ല. ഇതിനുശേഷം നിക്കരാഗ്വ ഗവൺമെന്റിനെ പ്രതിനിധി സംഘത്തിലെ മറ്റൊരാൾ എഴുന്നേറ്റ് നിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: But in this case, innocent people were the victims of a gruesome atrocity subsidized by your government, one among many. If Congress allows the Contras more money, further atrocities of this kind will take place. Is this not the case? Is your government not therefore guilty of supporting acts of murder and destruction upon the citizens of a sovereign state? അയാൾ പറഞ്ഞത് ഇതാണ്: യു എസ് ഗവൺമെൻറ്റിൻ്റെ ധനസഹായം ലഭിച്ച, അവർ സ്പോൺസർ ചെയ്ത പൈശാചിക കൃത്യത്തിൻ്റെ ഇരകളായിരുന്നു ആ ഇന്നസെൻറ്റ് പീപ്പിൾ. അവിടെ നടക്കുന്ന ആ കോൺഗ്രസ് തുടർന്നും കോൺട്രാസിന് പണം നൽകി സഹായിച്ചാൽ ഇനിയും അതുപോലത്തെ ക്രൂരകൃത്യങ്ങൾ നിക്കരാഗ്വയിൽ അരങ്ങേറും. ശേഷം അദ്ദേഹം യു എസ് പ്രതിനിധിയോട് ഒരു ചോദ്യം ചോദിച്ചു: ഒരു സർവാധികാരമുള്ള സ്വതന്ത്ര രാജ്യത്തെ പൗരന്മാരുടെ കൊലപാതകത്തിലും അവർക്ക് സർവനാശം സംഭവിച്ച പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്തതിലും നിങ്ങളുടെ ഗവൺമെൻറ് കുറ്റക്കാരനല്ലാതെ ഇരിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചു അദ്ദേഹം. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം യു എസിനെ ഒരു കുറ്റവാളിയാക്കി അവതരിപ്പിച്ചു. പക്ഷെ റെയ്മണ്ട് ഈ വാദങ്ങളെയെല്ലാം തന്നെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ശേഷം പിൻറ്റർ, അന്നത്തെ യു എസ് പ്രസിഡൻ്റായിരുന്ന റൊണാൾഡ് റീഗൻ്റെ അന്ന് നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. റീഗൻ പറഞ്ഞത് ഇതാണ്: The Contras are the moral equivalent of our founding fathers. Contras, അമേരിക്കയുടെ founding fathers, സ്ഥാപക പിതാക്കളെ പോലെ ഇംഗ്ലണ്ടിനോട് ഇവർ ഒരുപാട് പോരാടിയാണ് അമേരിക്കയ്ക്ക് ഇൻഡിപെൻഡൻസ് നേടിക്കൊടുത്തത്. ഇവരുടെ അതേപോലെയാണ് ധർമ്മനിഷ്ഠയുടെ കാര്യത്തിലും അതേപോലെ തന്നെ സദാചാരബോധത്തിൻ്റെ കാര്യത്തിലും കോൺട്രാസും എന്ന് പ്രസിഡൻ്റ് റീഗൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു. ശേഷം അദ്ദേഹം പറയുന്നു: The United States supported the brutal Somoza dictatorship in Nicaragua for over 40 years. The Nicaraguan people, led by the Sandinistas, overthrew this regime in 1979, a breathtaking popular revolution. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നിക്കരാഗ്വയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ വളരെ മുൻപ് തന്നെ യു എസ് ഇടപെടൽ ആരംഭിച്ചിരുന്നു. നിക്കരാഗ്വയിലെ 40 വർഷക്കാലം ഉണ്ടായിരുന്ന സൊമോസ ഡിക്റ്റേറ്റർഷിപ്പിന് വേണ്ട ഫുൾ സപ്പോർട്ട് യു എസ് നൽകിയിരുന്നു. പക്ഷേ സാൻഡിനിസ്റ്റാസിൻ്റെ നേതൃത്വത്തിൽ ഒരു റവല്യൂഷൻ ആരംഭിക്കുകയും അവിടുത്തെ ജനങ്ങൾ ആ ഭരണകൂടത്തെ 1979 താഴെ ഇറക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം.